നമ്മൾ ഈ വീഡിയോയിലൂടെ നടത്താൻ പോകുന്നത് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ശക്തികളായി കരുതപ്പെടുന്ന ഇറാനും തുർക്കിയും തമ്മിലുള്ള മിലിറ്ററി കമ്പാരിസൺ ആണ്. മിലിറ്ററി കമ്പാരിസൺ മാത്രമല്ല, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു സാങ്കല്പിക യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആര് ജയിക്കും എന്നതിന്റെ ഒരു കൺക്ലൂഷൻ കൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ഇവർ തമ്മിലൊരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത സമീപകാലത്തെങ്കിലും ഇല്ല എന്ന് തന്നെ പറയാം. രണ്ടുപേരും തമ്മിൽ നയതന്ത്ര ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. പക്ഷേ ഇതൊരു സാങ്കല്പിക കമ്പാരിസൺ ആണ്. ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ഇവരുടെ കൈവശമുള്ള ആയുധശേഖരം, സൈന്യത്തിന്റെ കരുത്ത് തുടങ്ങിയവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു കമ്പാരിസൺ. അതിനുശേഷം ഇവരിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം തന്നെ പറയട്ടെ, തുർക്കി ഒരു നാറ്റോ അംഗരാജ്യമാണ്. നാറ്റോ അംഗരാജ്യമായ തുർക്കിയെയാണ് ഇറാൻ ആക്രമിക്കുന്നതെങ്കിൽ ഇറാൻ ബാക്കിയുണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം മറ്റ് അംഗരാഷ്ട്രങ്ങൾ, അതിപ്പോൾ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള നാറ്റോയിൽ പെടുന്ന മറ്റു മുഴുവൻ അംഗരാജ്യങ്ങളും ഇറാനെതിരെ തിരിയുകയും ഇറാന്റെ പൂർണ്ണമായ പതനത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും. അപ്പൊ ഒരിക്കലും നമ്മളിവിടെ താരതമ്യപ്പെടുത്താൻ പോകുന്നത് നാറ്റോയുടെ പിന്തുണയുള്ള തുർക്കിയെ കുറിച്ചല്ല, മറിച്ച് രണ്ട് രാജ്യങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക്, ഇറാനും തുർക്കിയും തമ്മിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു പോരാട്ടം ഉണ്ടായാൽ ആർക്കായിരിക്കാം വിജയ സാധ്യത, ആർക്കാണ് മുൻതൂക്കം, ഈ കാര്യങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. 2022 കണക്കുകൾ അനുസരിച്ച് ലോകത്ത് റാങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള മിലിറ്ററി പവറുകളിൽ ഇറാന്റെ സ്ഥാനം 14ഉം തുർക്കിയുടെ സ്ഥാനം 13ഉമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ്. ഇറാനിൽ 8.5 കോടിയും തുർക്കിയിൽ 8.2 കോടിയും ജനസംഖ്യയുണ്ട്. യഥാക്രമം 17-18 റാങ്കുകളാണ് ഈ രാജ്യങ്ങൾക്കുള്ളത്. അവൈലബിൾ മാൻ പവറിന്റെ കാര്യത്തിൽ ഇറാനാണ് മുന്നിൽ, 4.8 കോടിയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ തുർക്കി ഒട്ടും മോശമല്ല, തുർക്കിയുടേത് 4.2 കോടിയാണ്. ഇനി മിലിറ്ററി സർവീസിന് ഫിറ്റായവരുടെ കണക്കുകളെടുത്താൽ ഇറാന്റേത് 4 കോടിയും തുർക്കിയുടേത് 3.5 കോടിയുമാണ്. ഇവിടെയും ചെറിയൊരു വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ. ഇനി അടുത്തതായിട്ടാണ് മിലിറ്ററി സ്ട്രെങ്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ കണക്കെടുത്താൽ ഇറാന്റേത് 5,75,000ഉം തുർക്കിയുടേത് 4,25,000ഉമാണ്. ഇവിടെ വ്യത്യാസം 1.5 ലക്ഷമാണ്. ഈ 1.5 ലക്ഷം ഒരു ചെറിയ കാര്യമല്ല. എന്തുകൊണ്ടാണെന്നാൽ ഇറാന് തുർക്കിയുമായിട്ട് അതിർത്തിയുണ്ട്, കര അതിർത്തി തന്നെയുണ്ട്. ഇറാന്റെ വെസ്റ്റ് സൈഡിലാണ് തുർക്കിയുമായിട്ട് അവർക്ക് അതിർത്തി ഉള്ളത്. അപ്പൊ ഭൂമിശാസ്ത്രപരമായിട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണവും വളരെ പ്രധാനമാണ്. കാരണം കരമാർഗത്തിലൂടെയുള്ള സൈനിക നീക്കം ഇവിടെ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലുള്ള ഒരു മേൽക്കോയ്മ ഈ ഘട്ടത്തിൽ ഇറാൻ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാം. 1.5 ലക്ഷം പട്ടാളക്കാര് ഇറാന് കൂടുതലുണ്ട്. ഇറാൻ പട്ടാളക്കാർ വളരെ ധീരന്മാരാണ്, പോരാട്ട വീര്യമുള്ളവരാണ്, ധൈര്യശാലികളാണ്, ഹൈറ്റ് കൂടിയവരാണ്, വളരെ സ്ട്രെങ്ത് ഉള്ളവരാണ്. പലപ്പോഴും തുർക്കിയേക്കാൾ ഒരു മുൻതൂക്കം ഈ പട്ടാളക്കാരുടെ മനോധൈര്യത്തിലും പോരാട്ട വീര്യത്തിലുമൊക്കെ ഇറാന് ലഭിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അപ്പൊ എണ്ണത്തിലും ധൈര്യത്തിലും പോരാട്ട വീര്യത്തിലും സ്ട്രെങ്തിലുമൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇറാനാണ്. ഇനി അടുത്ത് നമ്മൾ റിസർവിലുള്ള പട്ടാളക്കാരുടെ എണ്ണം എടുത്താലും അവിടെയും ഇറാൻ തന്നെയാണ് മുന്നിൽ. 3.5 ലക്ഷം പട്ടാളക്കാർ ഇറാന് റിസർവിലുണ്ടെങ്കിൽ തുർക്കിക്ക് അത് 2 ലക്ഷമേ ഉള്ളൂ. ഇവിടെയും 1.5 ലക്ഷത്തിന്റെ കൃത്യമായ വ്യത്യാസമുണ്ട്. ഇനി പാരാമിലിറ്ററി ഫോഴ്സിന്റെ കാര്യം നമ്മൾ എടുത്താൽ അതും ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല. 90,000 ആണ് നമ്മളെ ഇറാന്റെ കൈവശമുള്ള പാരാമിലിറ്ററി എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് തുർക്കിക്ക് അത് 1.5 ലക്ഷമാണ്. ഏതാണ്ട് 60,000ത്തിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. മേൽപ്പറഞ്ഞ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ 60,000ത്തിന്റെ ഡിഫറൻസ് നമുക്ക് അവിടെ തീർച്ചയായിട്ടും പരിഹരിക്കാവുന്ന ഒന്നാണ്. അതായത് മാൻ പവർ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ മുൻതൂക്കമുള്ളത് തുർക്കിക്കല്ല, മറിച്ച് ഇറാനാണെന്ന് കാണാൻ സാധിക്കും മാൻ പവറിന്റെ കാര്യത്തിൽ. ഇനി സാമ്പത്തിക രംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് കണക്കുകൾ വെച്ച് നോക്കിയാലും തുർക്കിയാണ് ഇറാനേക്കാൾ സമ്പന്നം. ഇറാന്റെ GDP എന്ന് പറയുന്നത് 231.5 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 2,757 അമേരിക്കൻ ഡോളറാണ്. അത് തീർച്ചയായിട്ടും കുറവാണ് എന്ന് പറയേണ്ടി വരും. നേരത്തെ ഇതിനേക്കാൾ സമ്പന്നമായിരുന്നു ഇറാൻ എന്നതാണ് സത്യം. പക്ഷെ ഇപ്പോൾ ഇറാൻ വലിയ തിരിച്ചടി നേരിടുന്നുണ്ട്. അപ്പോൾ നോമിനൽ GDPയുടെ കാര്യത്തിൽ ഇറാൻ കുറച്ച് പിന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് തുർക്കി അങ്ങനെയല്ല. തുർക്കി കുറേ കൂടി GDPയുടെ കാര്യത്തിലും പെർ ക്യാപിറ്റയുടെ കാര്യത്തിലും ഒക്കെ സമ്പന്നമാണ്. ഇപ്പോൾ തുർക്കിയുടെ GDP എന്ന് പറയുന്നത് 692 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. പെർ ക്യാപിറ്റ 8,080 ആണ്. അതായത് ഇറാന്റെ ഇരട്ടിയിൽ കൂടുതൽ അഥവാ ഒരു 3 മടങ്ങിനടുത്ത് സമ്പന്നമാണ് ഈ തുർക്കി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ എണ്ണ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലുള്ള ഒരു രാജ്യമാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. ഡിഫൻസ് ബഡ്ജറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇറാന്റേത് 5 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അതേ സ്ഥാനത്ത് തുർക്കിയുടേത് 9.6 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. അപ്പോൾ ഫൈനാൻസിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ ഈ കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം ഇവിടെ നമുക്ക് തുർക്കിക്കുണ്ടെന്ന് കാണാൻ പറ്റും. ഏകദേശം 4.6 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ
കൂടുതൽ ഡിഫൻസ് ബഡ്ജറ്റ് ഉണ്ട് ഈ പറയുന്ന തുർക്കിക്ക്. അതേ സ്ഥാനത്ത് ഡിഫൻസ് ബഡ്ജറ്റിൽ മാത്രമല്ല ജി ഡി പിയിലും പെർ ക്യാപിറ്റയിലും ഒക്കെ നിലവിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ തുർക്കിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ സാമ്പത്തിക രംഗത്ത് മേധാവിത്വം ഇറാനല്ല, തുർക്കിക്കാണ്. അതുപോലെ തന്നെ മാൻപവറിലെ മേധാവിത്വം ഇറാനാണ്, തുർക്കിക്കല്ല. അപ്പൊ നമുക്കിവിടെ രണ്ട് രാജ്യങ്ങൾക്കും ഓരോ പോയിന്റ് വീതം നമുക്ക് കണക്കാക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എയർ പവർ ആണ്. ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയിൽ പ്രത്യേകിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൽ വളരെ നിർണായകമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് എയർ പവർ ആണ്. അപ്പൊ എയർ പവറിൽ മുൻതൂക്കവും മേധാവിത്വമുള്ള രാജ്യത്തിന് ഒരുപക്ഷെ യുദ്ധങ്ങളിൽ അതിവേഗ വിജയം നേടാൻ സാധിക്കുമെന്ന് മാത്രമല്ല എതിരാളിയുടെ മേൽ കൂടുതൽ നാശനഷ്ടം വരുത്താനും സാധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവിടെ തുർക്കിയുടെ എയർ പവർ വളരെ സ്ട്രോങ് ആണെന്ന് കാണാൻ പറ്റും. ഇറാന്റെ കൈവശം 543 എയർക്രാഫ്റ്റുകളുണ്ട്, തുർക്കിയുടെ കൈവശം 1057 എണ്ണം. കൃത്യമായിട്ട് 514 എണ്ണത്തിന്റെ ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ കാര്യം എടുത്താൽ ഇറാന്റെ കൈവശം 197 എണ്ണം, അതേ സ്ഥാനത്ത് തുർക്കിയുടെ കൈവശം 205 എണ്ണം. ഡെഡിക്കേറ്റഡ് അറ്റാക്കിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇറാന് 23 എണ്ണം ഉള്ളത്, അവിടെ തുർക്കിയുടെ കൈവശം ഒന്നുമില്ല. ട്രാൻസ്പോർട്ട്സിന്റെ കാര്യത്തിൽ ഇറാന്റെ കൈവശം 85 എണ്ണം, തുർക്കിയുടെ കൈവശം 81 എണ്ണം. ട്രെയിനറിന്റെ കാര്യം എടുത്താൽ ഇറാന് 96 എണ്ണം, തുർക്കിക്ക് 270 എണ്ണം. സ്പെഷ്യൽ മിഷൻ ഇറാന്റെ കൈവശം 9 എണ്ണം, തുർക്കിക്ക് 20 എണ്ണം. ഹെലികോപ്റ്ററുകൾ ഇറാന്റെ കൈവശം 126 എണ്ണം, അതേ സ്ഥാനത്ത് തുർക്കിയുടെ കൈവശം 474 എണ്ണം. അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഇറാന്റെ കൈവശം 12 എണ്ണം, തുർക്കിയുടെ കൈവശം 107 എണ്ണം. ഇക്കാര്യത്തിൽ ഈ തുർക്കി ലോകത്ത് 6-ാമത്തെ റാങ്കിലാണ്, വളരെ പവർഫുൾ ആണ് കേട്ടോ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സിന്റെ കാര്യത്തിൽ. തുർക്കിയുടെ കൈവശമുള്ള എയർക്രാഫ്റ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ചിലത് കൂടിയുണ്ട്. അതിലൊന്ന് F-16 ആണ്. F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ 245 എണ്ണം തുർക്കിയുടെ കയ്യിൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. F-16 എന്ന് പറയുന്നത് ഒരു മൾട്ടി റോൾ എയർക്രാഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ തുർക്കിയുടെ എയർഫോഴ്സ് വളരെ ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല F-4 എന്ന് പറയുന്ന ഫാൻറ്റം 2 എന്ന് പറയുന്ന ഫൈറ്റർ ബോംബറുകളും 48 എണ്ണം ഈ തുർക്കിയുടെ കൈവശമുണ്ട്. ഇനി നമ്മൾ ഇറാന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാന്റെ കൈവശം MiG-29 ആണ്, 44 എണ്ണം ഉള്ളത്. ഇത് റഷ്യൻ നിർമ്മിതമാണ്, മൾട്ടി റോൾ ഫൈറ്റർ ആണ്, 44 എണ്ണം വരെ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഫൈറ്റർ ബോംബർ SU-22 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത ഫൈറ്റർ ബോംബുകളുണ്ട്. അതുപോലെ തന്നെ അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള എന്തോ കോസർ എന്നോ അങ്ങനെ കണ്ട് പേരുള്ള HESA എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനമുണ്ട്. അത് ഏകദേശം 345 എണ്ണം അവരുടെ കയ്യിലുണ്ടെന്ന് കരുതപ്പെടുന്നു, അത് ഫൈറ്റർ ആണ്. പിന്നെ ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചെങ്ഡു J-7 എന്ന് പറയുന്ന യുദ്ധവിമാനമുണ്ട്, അതും ഫൈറ്ററാണ്, ഒരു 24 എണ്ണം എങ്ങാണ്ട് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന ഇറാന്റെ കൈവശമുള്ളത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ വെപ്പൺസ് എണ്ണം മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയും പെർഫോമൻസും ഹിസ്റ്ററിയും ഒക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ എണ്ണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസിലും ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ കൃത്യമായ മേധാവിത്വം എയർ പവറിൽ തുർക്കിക്കുണ്ട്. അത് വളരെ ഉയർന്നൊരു മേധാവിത്വമാണ്. അപ്പോൾ ഇറാനുമേൽ എയർ പവറിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായൊരു മുൻതൂക്കം തുർക്കിക്കുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത് തുർക്കിയാണ്. ഇനി നമ്മൾ ലാൻഡ് പവറാണ് നോക്കാൻ പോകുന്നത്. ടാങ്ക് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ കൈവശം 2831 എണ്ണമുണ്ട്, അതേസമയത്ത് തുർക്കിയുടെ കൈവശം 3022 എണ്ണമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് ടാങ്കിന്റെ സ്ട്രെങ്തിന്റെ കാര്യത്തിൽ തുർക്കിയാണ്. ഇനി ആംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസിന്റെ കാര്യം എടുത്താൽ ഇറാന്റെ കൈവശം 7600 എണ്ണമുണ്ട്, തുർക്കിയുടെ കൈവശം 13270 എണ്ണമുണ്ട്. ഏതാണ്ട് ഇരട്ടിയുടെ അടുത്ത് തന്നെയുണ്ട്, 5670 എണ്ണം കൂടുതലുണ്ട് തുർക്കിക്ക്. അപ്പോൾ ഇവിടെയും മേൽക്കോയ്മ അല്ലെങ്കിൽ മേധാവിത്വമുള്ളത് തുർക്കിക്കാണ്. ഇനി പീരങ്കികളുടെ കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഒരു മേൽക്കൈ ഉള്ളത്. സ്വയം ചലിക്കുന്ന പീരങ്കികൾ 1030 എണ്ണം ഇറാനും 956 എണ്ണം തുർക്കിക്കുമുണ്ട്. കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന പീരങ്കികൾ 2108 എണ്ണം ഇറാന്റെ കൈവശവും 1189 എണ്ണം തുർക്കിയുടെ കൈവശവുമുണ്ട്. മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് 2485 എണ്ണമുണ്ട് ഇറാന്, 407 എണ്ണമുണ്ട് തുർക്കിക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ആകെ മൊത്തം വിലയിരുത്തുമ്പോൾ കൃത്യമായ ഒരു നേരിയ മുൻതൂക്കം, ഞാൻ വലിയൊരു ഡിഫറൻസ് പറയുന്നില്ല, മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു നേരിയ മുൻതൂക്കം ഇവിടെയും തുർക്കിക്കാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മൂന്ന് രംഗങ്ങളിൽ, ലാൻഡ് പവർ, എയർ പവർ, ഫിനാൻസ്, ഈ മൂന്ന് കാര്യങ്ങളിൽ തുർക്കി മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോഴും മാൻ പവറിൽ ഇറാൻ മുന്നിട്ട് നിൽക്കുന്നു. അപ്പോൾ നാല് ഘടകങ്ങൾ പരിശോധിച്ചാൽ മൂന്നിലും മുന്നിൽ നിൽക്കുന്നത് നമ്മളെ തുർക്കിയാണെന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നേവി പവറാണ്. ഫ്ലീറ്റ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ കൈവശം 142 എണ്ണമുണ്ട്, അതേ സ്ഥാനത്ത് തുർക്കിക്ക് 156 എണ്ണമുണ്ട്. അവിടെ എണ്ണത്തിന്റെ കണക്കുകളിൽ തുർക്കിയാണ് മുന്നിൽ. ഇനി മറ്റുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇവരുടെ രണ്ടുപേരുടെ കയ്യിലും എയർക്രാഫ്റ്റ് കരിയറോ ഹെലികോപ്റ്റർ കരിയറുകളോ ഒന്നുമില്ല. മുങ്ങിക്കപ്പലുകൾ 19 എണ്ണമുണ്ട് ഇറാന്,
12 എണ്ണമുണ്ട് തുർക്കിക്ക്. അതേസമയത്ത് തന്നെ ഫ്രിഗേറ്റുകൾ 7 എണ്ണമുണ്ട് ഇറാന്, 16 എണ്ണമുണ്ട് തുർക്കിക്ക്. അതുപോലെ തന്നെ കോർവെറ്റുകൾ 3 എണ്ണമുണ്ട് ഇറാന്, 10 എണ്ണമുണ്ട് തുർക്കിക്ക്. പെട്രോൾ വെസൽസ് 66 എണ്ണം ഇറാനുണ്ട്, 35 എണ്ണം തുർക്കിക്കുണ്ട്. മൈൻ വാർഫെയർ 1 എണ്ണം ഇറാനുണ്ട്, 11 എണ്ണം തുർക്കിക്കുണ്ട്. അപ്പൊ ഇവിടെ ഈ മുങ്ങിക്കപ്പലുകളുടെയും ഫ്രിഗേറ്റുകളുടെയും കോർവെറ്റുകളുടെയും ഒക്കെ കാലപ്പഴക്കം, നിലവാരം, ക്വാളിറ്റി, പെർഫോമൻസ് ഇതെല്ലാം വിലയിരുത്തുമ്പോൾ അവിടെയും ആകെ മൊത്തം ഒരു ചെറിയ മേൽക്കൈ നമുക്ക് വേണമെങ്കിൽ തുർക്കിക്കുണ്ടെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മളൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ കണക്കുകൾ അനുസരിച്ച് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, തീർച്ചയായും ഇവിടെ വിജയ സാധ്യത കൂടുതലും കാണുന്നത് തുർക്കിക്കാണ്. അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ് ഉള്ളത്. ഇറാന് ആണവായുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇറാന് രഹസ്യമായ ഒരുപാട് മിസൈൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഭൂഗർഭ മിസൈൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിനകത്ത് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകളും ഒരുപക്ഷെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകളും ഒക്കെ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സ്, അതുപോലെ തന്നെ കുറച്ചുകൂടി മോഡേൺ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ പരക്കുന്ന റൂമറുകൾ. ഈ റൂമറുകളെ നമ്മൾ വിശ്വാസത്തിലെടുത്താൽ ഇറാൻ ഒരു കാരണവശാലും പെട്ടെന്നൊരു പരാജയപ്പെട്ട് കൊടുക്കുന്ന ഒരു രാജ്യമല്ല. അപ്പൊ ഇവിടെ നമുക്ക് 2 സാഹചര്യങ്ങൾ എടുക്കാം. ഒന്ന്, ഇറാൻ അങ്ങോട്ട് പോയി തുർക്കിയെ ആക്രമിക്കുന്നു. അപ്പോൾ തുർക്കിയെ ഇറാൻ അങ്ങോട്ട് പോയി ആക്രമിക്കുകയാണെങ്കിൽ നിലവിലെ സൈനിക ശക്തി വെച്ചിട്ട് തുർക്കിക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇറാൻ സൈന്യത്തെ പരാജയപ്പെടുത്തി അവരുടെ അതിർത്തിയിൽ നിന്ന് പുറത്താക്കാനൊക്കെ സാധിക്കും. ഇനി തുർക്കി ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കൊണ്ട് തന്നെ ഇറാന് തുർക്കിയെയും പരാജയപ്പെടുത്തി അവരുടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. ഇനി 2 രാജ്യങ്ങളും തമ്മിൽ ഒന്നിച്ചൊരു യുദ്ധം ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങുകയാണ്, കൂടുതൽ പ്രദേശങ്ങൾ ആര് പിടിച്ചെടുക്കാൻ സാധ്യത എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നേരിയ മുൻതൂക്കം, അതായത് കൂടുതൽ ആക്രമണവും തിരിച്ചടിയും നേരിടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇറാനാണ്. അഥവാ ഇറാൻ ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഥ മാറും, വികസിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇറാൻ ആണവായുധം ഇല്ല എങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ എയർ പവറിൻ്റെയും ലാൻഡ് പവറിൻ്റെയും ഒരു മുൻതൂക്കം ഉറപ്പായിട്ടും തുർക്കിക്കുണ്ട്. ഒപ്പം ഫൈനാൻസ്, അതൊരു വലിയ ഫാക്ടറാണ്. ഇനി ഈ നയതന്ത്ര തലവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ തുർക്കിക്ക് സഹായിക്കാനായിട്ട് അമേരിക്കയുണ്ട്, നാറ്റോ അംഗരാജ്യങ്ങളുണ്ട്, ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കാനായിട്ട് പണവും ഉണ്ട് തുർക്കിയുടെ കയ്യിൽ. ഇനി ഇറാന്റെ കാര്യം എടുത്താൽ ഇറാനെ സഹായിക്കാൻ റഷ്യയും ചൈനയും ഉണ്ടെങ്കിലും അവിടെ പണമാണ് ഒരു വില്ലൻ. കാരണം തുർക്കി എന്ന് പറയുന്നത് ഇറാനേക്കാൾ സാമ്പത്തികമായി മുന്നിലാണ്. അപ്പോൾ ഇറാൻ ഒരിക്കലും തുർക്കി വാങ്ങുന്നത് പോലെ ആയുധങ്ങൾ വാങ്ങാനൊന്നും സാധ്യമല്ല. ഡിഫൻസ് ബഡ്ജറ്റിന്റെ കാര്യത്തിലും തുർക്കിക്കാണ് മുൻതൂക്കം എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യുദ്ധം വന്നാൽ മറ്റ് രാജ്യങ്ങൾ ആയുധങ്ങൾ വിൽക്കാൻ തയ്യാറായാൽ ഈ രാജ്യങ്ങൾ, ഈ പറയുന്ന തുർക്കിയും അതുപോലെ ഇറാനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചാൽ തീർച്ചയായും അവിടെയും ഒരു മുൻതൂക്കമുള്ളത് തുർക്കിക്കാണ്. പിന്നെ ഇതൊരു യുദ്ധമാവുമ്പോൾ നമുക്ക് പേപ്പറിൽ നോക്കിയിട്ട് കണക്കുകൾ വെച്ചേ പറയാൻ പറ്റുള്ളൂ, ഈ 2 രാജ്യങ്ങളിൽ ആർക്കും ജയ സാധ്യത നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. രണ്ടുപേരും പവർഫുൾ ആണ്, വളരെ സ്ട്രോങ് ആണ്. കണക്കുകളിൽ ഒരു മുൻതൂക്കം തുർക്കിക്കുണ്ട് എന്ന് മാത്രം. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ആരായിരിക്കും വിജയിക്കുക, ആരാണ് കൂടുതൽ പവർ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക.